നമസ്കാരം, ന്യൂസ് ബഡ്സിലേക്ക് സ്വാഗതം. ഒമിക്രോൺ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്തുന്നു. December 30 മുതൽ January 2 വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. പുതുവർഷ ആഘോഷങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ചേർന്ന കോവിഡ് അവലോകന യോഗത്തിലാണ് തീരുമാനം. രാത്രി 10 മുതൽ രാവിലെ 5 മണി വരെയാണ് നിയന്ത്രണം. കടകൾ രാത്രി 10 മണിക്ക് ശേഷം പ്രവർത്തിക്കാൻ പാടില്ല. പുതുവത്സരാഘോഷങ്ങളും 10 മണിക്ക് ശേഷം ആഘോഷിക്കാൻ പാടില്ല. ബാറുകൾ, ക്ലബ്ബുകൾ, ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ തുടങ്ങിയവയുടെ സീറ്റിംഗ് കപ്പാസിറ്റി 50% തന്നെ തുടരും. കൂടാതെ അനാവശ്യ യാത്രകളും ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. പുതുവത്സര ആഘോഷങ്ങളോടനുബന്ധിച്ച് വലിയ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ബീച്ചുകൾ, ഷോപ്പിംഗ് മാളുകൾ, പബ്ലിക് പാർക്കുകൾ തുടങ്ങിയ പ്രദേശങ്ങളിൽ കർശന നിയന്ത്രണം ഉണ്ടായിരിക്കും. ഈ പ്രദേശങ്ങളിലെല്ലാം ജില്ലാ കളക്ടർമാർ മതിയായ അളവിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ പിന്തുണയോടെ സെക്ടറൽ മജിസ്ട്രേറ്റുകളെ വിന്യസിക്കും. യോഗത്തിൽ ഒമിക്രോൺ വൈറസിനെ തടയുന്നതിനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഒമിക്രോൺ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിൽ കൂടുതൽ ജനിതക സീക്വൻസിംഗ് നടപ്പിലാക്കാൻ ജില്ലാ കളക്ടർമാരോട് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. January 1 ഒമിക്രോൺ കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യം കണക്കിലെടുത്ത് ഓക്സിജൻ ഉൽപ്പാദന ശേഷിയുള്ള ആശുപത്രികളെല്ലാം ഓക്സിജൻ ഉൽപ്പാദനവും സംഭരണവും വർദ്ധിപ്പിക്കുന്നുണ്ടെന്ന് ജില്ലാ കളക്ടർമാർ ഉറപ്പുവരുത്തേണ്ടതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ രാജ്യതലസ്ഥാനത്ത് രാത്രികാല കർഫ്യൂ ഇന്ന് മുതലാണ്. രാത്രി 11 മുതൽ രാവിലെ 5 മണി വരെയാണ് കടുത്ത നിയന്ത്രണം. അയൽ സംസ്ഥാനങ്ങളായ ഹരിയാന, UP എന്നിവയ്ക്ക് പിന്നാലെയാണ് ദില്ലിയിലും രാത്രികാല കർഫ്യൂ നിലവിൽ വരുന്നത്. കോവിഡ് വകഭേദം ഒമിക്രോൺ ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് കടുത്ത നിയന്ത്രണം സർക്കാർ ഏർപ്പെടുത്തിയത്. 2 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ദില്ലി സർക്കാർ ക്രിസ്മസിനും ന്യൂഇയറിനും കൂട്ടം കൂടുന്നത് നിരോധിച്ചിരുന്നു. എല്ലാ ആഘോഷ പരിപാടികളും ഒഴിവാക്കണമെന്നായിരുന്നു ദില്ലി ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അറിയിച്ചിട്ടുള്ളത്. രാജ്യത്ത് ഏറ്റവും അധികം ഒമിക്രോൺ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് മഹാരാഷ്ട്രയിലാണ്. 141 പേർക്കാണ് ഇവിടെ രോഗം സ്ഥിരീകരിച്ചത്. 79 ഒമിക്രോൺ കേസുകൾ റിപ്പോർട്ട് ചെയ്ത ദില്ലിയിൽ 23 പേർ രോഗമുക്തരായി. 6 മാസത്തിനിടെ ഏറ്റവും ഉയർന്ന കേസുകളാണ് ദില്ലിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 24 മണിക്കൂറിനിടെ ദില്ലിയിൽ 290 കേസുകളും 1 മരണവും റിപ്പോർട്ട് ചെയ്തു. കൂടാതെ കൂടുതൽ സംസ്ഥാനങ്ങൾ രാത്രികാല കർഫ്യൂ ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ വീണ്ടും ഏർപ്പെടുത്താനുള്ള നീക്കത്തിലാണെന്നാണ് റിപ്പോർട്ട്. മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗറിൽ വാക്സിൻ എടുക്കാത്ത ആരെയും നഗരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നില്ല. ഉത്തർപ്രദേശിൽ വിവാഹങ്ങൾക്കും പൊതുപരിപാടികൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് എത്തുന്ന മുഴുവൻ വിദേശയാത്രക്കാരെയും പരിശോധന നടത്തുന്ന കാര്യവും തമിഴ്നാട് പരിഗണിക്കുന്നുണ്ട്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഒമിക്രോണുമായി ബന്ധപ്പെട്ട മറ്റൊരു അവലോകന യോഗം കൂടി വിളിച്ചു ചേർത്തിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളുമായി ആലോചിച്ച് എന്തൊക്കെ നിയന്ത്രണങ്ങൾ വരും ദിവസങ്ങൾ വേണമെന്ന കാര്യം യോഗത്തിൽ തീരുമാനിക്കും. രാജ്യത്തെ പ്രധാന നഗരങ്ങളിലെല്ലാം ന്യൂഇയർ ആഘോഷങ്ങൾക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.